ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യലായ വടക്കൂട്ടുകറിയാണ്. ഇതിലേക്ക് വേണ്ടി ഞാൻ ഒരു കപ്പ് ഉഴുന്ന് രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. സവാള മൂന്നെണ്ണം, ഒരു മീഡിയം സൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പൊട്ടറ്റോ ആറെണ്ണം, ഒരു ചെറിയ ടൈപ്പ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരും. ഇഞ്ചി ചെറിയൊരു പീസ്, പച്ചമുളക് ഒരെണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, തേങ്ങാപ്പാൽ ഒരു കപ്പ്. ഇത് കട്ടിയുള്ള ഒന്നാം പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടാം പാലാണ്, തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാനിവിടെ എടുത്തത്. ഒന്നാം പാല് പിഴിഞ്ഞതിന് ശേഷം ബാക്കി നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് രണ്ടാം പാല്. നമുക്കിനി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. സവാളയൊക്കെ ഈ ഒരു ടൈപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളത്. ഇങ്ങനെ ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കുക, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് വട ഉണ്ടാക്കാം. അതിനായിട്ട് ഉഴുതിരി അരച്ചെടുക്കാം. അധികം വെള്ളം ഇല്ലാതെ വേണം ഉഴുന്ന് അരച്ചെടുക്കാൻ, നല്ല കട്ടിക്ക് വേണം അരച്ചെടുക്കാൻ വേണ്ടി. നമുക്ക് ജാറിലിട്ട് അരച്ചെടുക്കാം. ഇനി ഞാനത് അരച്ചെടുത്തിട്ട് വരാം. അധികം വെള്ളം ഒഴിക്കരുത്, ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ. ഉഴുന്ന് വഴക്കൊക്കെ അരയ്ക്കുമ്പോൾ കട്ടിക്ക് അരച്ചെടുത്ത് വേണം വരാനുള്ളത്. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, നമ്മൾ കട്ടിക്കാണ് അരച്ചെടുക്കാനുള്ളത്. ഇപ്പൊ ഉഴുന്ന് വഴക്കി അരയ്ക്കുമ്പോൾ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കട്ടിക്ക് അരയ്ക്കുക, വെള്ളം അധികം ചേർക്കാതിരുന്നാൽ. അരച്ചുവെച്ച ഉഴുന്നിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചിയുടെ പകുതി ഇഞ്ചി ഇതിന് ചേർത്ത് കൊടുക്കുക. രണ്ടു മൂന്ന് ഇതിൽ കറിവേപ്പില ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഉഴുന്നോടൊക്കെ ചെയ്യും പോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആദ്യം കുറച്ചിട്ടാൽ മതി, എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഉപ്പൊക്കെ എല്ലാ സൈഡിലും എത്തത്തക്ക വിധത്തില് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഈ നാടൻ റെസിപ്പിയെ കൊണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. എണ്ണ ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കൈ ഒരു അല്പം വെള്ളം നനച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി ഇട്ട് കൊടുക്കാം. എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി, ഷെയ്ക്ക് ഒന്നും വേണമെന്നില്ല. ചെറിയ ചെറിയ ബോളുകളാക്കി ഇട്ട് കൊടുക്കാം. ഒരു സെറ്റപ്പ് റെഡിയായിട്ടുണ്ട്. നമുക്കിനി വട തിരിച്ചിട്ട് കൊടുക്കാം. വട റെഡിയായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് നമുക്ക് ചെയ്തെടുക്കാം. വടയെല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞുവെച്ചിട്ടുള്ള ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക.
ബാലൻസ് ഉണ്ടായിരുന്ന ആ ഇഞ്ചി കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഒരു 2 മിനിറ്റ് വെളിച്ചെണ്ണയിൽ കിടക്കുന്നു വഴുതട്ടെ. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികള് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടികളുടെ ആ ഒരു റോമണൊക്കെ മാറിയിട്ട് നമുക്ക് പാലൊഴിച്ച് വേവിക്കാം. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കാം. 2 പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാലിൽ വേകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിവിടെ 1 മീഡിയം സൈസ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് തേങ്ങ തിരുമിയ ശേഷം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് 1 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. നല്ല കട്ടിയുള്ള പാലയിട്ട് ബാലൻസിന് 1 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ 2 പാല് നമ്മൾ വരും. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള വട ആഡ് ചെയ്ത് കൊടുക്കാം. വട ഈ കളിക്കൂട്ടിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് 1-5 മിനിറ്റ് നമുക്ക് വട ഇതിനകത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതൊരു അടച്ചു വെച്ചിട്ട് 1-5 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിതൊന്ന് മാറ്റാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 പാല് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ലൂസായാലും കുഴപ്പമില്ല, കാരണം കറി ഇരിക്കും തോറും കുറുകി വരും. കാരണം വടയിലേക്ക് ഈ കൂട്ടെല്ലാം പിടിച്ചു വരുന്ന സമയമാകുമ്പോൾ നന്നായിട്ട് കുറുകി വരും. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. 1/2 പാല് ഒഴിച്ചതുകൊണ്ട് നമുക്ക് അധികം ഇത് തിളപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് വാങ്ങി മാറ്റി വെക്കാം. കടുക് തളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കട തളിച്ചത് കറിയുടെ എല്ലാ സ്ഥലത്തും ഇട്ടത്തട്ട രീതിയിൽ മിക്സ് ചെയ്തു. ഇത് നല്ല കട്ടിയാവും. ലൂസായിട്ട് ഇരിക്കുന്ന നല്ല പേടിക്കണ്ട, നന്നായിട്ട് കട്ടിയായിട്ട് വരും. സദ്യ സ്പെഷ്യലായ വറയിട്ട കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം.